പുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരമ്മ ഒത്തിരി ആകുലതയോടെ അവരുടെ മകളെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്. ആ കുഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് വിസമ്മതിക്കുന്നു. അവരുടെ സങ്കടം ഇങ്ങനെയാണ്: കഴിഞ്ഞ മാസമാണ് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞത്. അതിനുശേഷം ഒരു മാസമേ ആയിട്ടുള്ളൂ. പിന്നീടുള്ള ആദ്യത്തെ തൻ്റെ കുമ്പസാരത്തിന് മകളെ നിർബന്ധിക്കേണ്ടി വരുന്നു. അതിൻ്റെ കാരണം ഈ നാളുകളിൽ ചാനലുകളിലൂടെയൊക്കെയുള്ള കുമ്പസാരത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് എന്നവർ പറയുന്നു. ഈ അടുത്ത് ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴോ ഇങ്ങനെ ഒരു വാചകം തെളിഞ്ഞു വന്നു: എന്നെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തുമ്പോൾ ഇനിയും ദിവ്യകാരുണ്യമൊന്നും സ്വീകരിക്കാനാവാതെ ജീവിക്കുന്നവരുടെ ആ ദൗർഭാഗ്യത്തെ ഓർത്ത് ഏതെങ്കിലും ഒരു കുമ്പസാരക്കൂടിൻ്റെ കരുണയിൽ നനഞ്ഞ് ദൈവം തരുന്ന ആ കാരുണ്യത്തെ അനുഭവിച്ചിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ധൂർത്തപുത്രനെപ്പോലെ പന്നിക്കുഴിയിൽ കിടക്കുന്നവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ബാഹ്യമായ ഒരു കോലാഹലവും എൻ്റെ ആധ്യാത്മികതയെ ബാധിക്കില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മനോഹരമായ മറ്റൊന്നുകൂടെ കാണാനിടയായി. ഒരു യുവജനങ്ങളുടെ ധ്യാന ശുശ്രൂഷയാണ്. രാത്രി 10:15 ആരാധനയൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു കോളേജിൻ്റെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ചിതറിയ കുറേ യുവജനങ്ങൾക്കിടയിൽ ഒന്ന് രണ്ട് കുമ്പസാരക്കൂടുകളും അവിടെ രാത്രി 10:15 വളരെ ആഗ്രഹത്തോടും ഒരുക്കത്തോടും കൂടെ മുട്ടുകുത്തി തൻ്റെ ജീവിതത്തിലെ വീഴ്ചകളെ ഏറ്റുപറയുന്ന കുറേ ചെറുപ്പക്കാരെ കണ്ടു. നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ ദൈവാനുഭവമുള്ളതാക്കി മാറ്റാം. മറ്റാരുടെയും വീഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ കുറവുകളാണ് നമ്മളെ തളർത്തിക്കളയുക. ഈ ഒരു തിരിച്ചറിവോടെ ദൈവമേ, എനിക്കൊരു ദൈവാനുഭവമുള്ള ജീവിതം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.